ജമ്മു കശ്മീരിലെ ഭീകരാക്രമണത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തിരിക്കുകയാണ് ദി റെസിസ്റ്റൻസ് ഫ്രണ്ട് TRF തലവൻ ഷെയ്ഖ് സജ്ജദ് ഗുല്ലാണ് ആക്രമണത്തിന്റെ മുഖ്യ സൂത്രധാരൻ. ലഷ്കർ ഇ തൊയ്ബയുടെ ഭാഗമാണ് എന്നാണ് TRF അവകാശപ്പെടുന്നത്. ഒരു ഡോക്ടർ ഉൾപ്പെടെ 7 പേരാണ് ഗന്ദേർബൽ ജില്ലയിലുണ്ടായ ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. അർജുൻ പീതാംബരനാണ് ഡൽഹിയിൽ വിവരങ്ങളുമായി ചേരുന്നത്. അർജുൻ, നമ്മളെയാകെ നടുക്കിയൊരു സംഭവമാണ് ഈ TRF എന്നത്. ഏറെക്കാലമായി പ്രവർത്തിക്കുന്ന തീവ്ര സ്വഭാവമുള്ള സംഘടനയാണോ? ഇവർക്ക് കാര്യമായ വേരോട്ടമുള്ളതാണോ? ഏതരത്തിലുള്ള അന്വേഷണമാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്? രതീഷെ, കഴിഞ്ഞ ഒരു 1.5 കൊല്ലമായിട്ട് കശ്മീർ കേന്ദ്രീകരിച്ച്, കശ്മീർ താഴ്വരയും അതുപോലെ തന്നെ ജമ്മുവും കേന്ദ്രീകരിച്ച് ഭീകരാക്രമണം നടത്തി വരുന്നൊരു സംഘടന തന്നെയാണ് TRF എന്ന് പറയുന്ന ദ റെസിസ്റ്റൻസ് ഫ്രണ്ട്. മാത്രമല്ല, ഈ അടുത്തൊരു 1-2 മാസം മുൻപാണ് ഈ റിയാസിയിൽ അവിടെ വൈഷ്ണോദേവി ക്ഷേത്രത്തിൽ നിന്ന് വരുന്ന ഒരു തീർത്ഥാടക സംഘത്തിൻ്റെ ബസ്സിന് നേരെ ഒരു ആക്രമണം ഉണ്ടാവുകയും അതിൽ 35 പേരാണ് അന്ന് കൊല്ലപ്പെട്ടത്. അങ്ങനെ കഴിഞ്ഞ ഒരു ഈ കശ്മീർ താഴ്വര കേന്ദ്രീകരിച്ച് നടത്തിയിട്ടുള്ള ഒരു 5-6 ഭീകരാക്രമണങ്ങൾക്ക് പിന്നിലുള്ളത് ഈ റെസിസ്റ്റൻസ് ഫ്രണ്ട് എന്ന് പറയുന്ന ആ സംഘടന തന്നെയാണ്. അതിൻ്റെ തലവനാണ് നിലവിൽ എന്തായാലും ഈ ഒരു കഴിഞ്ഞ ദിവസം ഈ ഗന്ധേർബ് ജില്ലയിൽ നടന്നിട്ടുള്ള ഭീകരാക്രമണത്തിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് രംഗത്ത് വന്നിരിക്കുന്നത്. അയാൾ തന്നെ പറയുന്നുണ്ട്, അയാളാണ് അതിൻ്റെ സൂത്രധാരൻ എന്നുള്ള കാര്യം കൂടി. നിലവിൽ 3 പേരുടെ പങ്ക്, ഈ ആക്രമണത്തിൽ നേരിട്ട് 3 ഭീകരവാദികളുടെ പങ്കാണ് ഈ സുരക്ഷാ സേന സംശയിക്കുന്നത്. അവരെ ഇതുവരെയും പിടികൂടാൻ വേണ്ടി സാധിച്ചിട്ടില്ല. ഈ ഗന്ധേർബ് ജില്ല ആകെ വലിയ രീതിയിൽ തന്നെ ഇപ്പോൾ ഒരു അന്വേഷണം നടക്കുന്നുണ്ട്. ഈ ഭീകരർക്ക് വേണ്ടി ഒരു തിരച്ചിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു ഡോക്ടർ ഉൾപ്പെടെ 7 പേർക്കാണ് മരണം സംഭവിച്ചിരിക്കുന്നത്. ഈ ലഷ്കർ ഇ തൊയ്ബയുടെ ഭാഗമാണ് എന്നുള്ള കാര്യമാണ് കഴിഞ്ഞ കാലങ്ങളിലെല്ലാം തന്നെ ഈ TRF എന്ന് പറയുന്ന സംഘടന അറിയിച്ചിട്ടുള്ളത്. അതിൽ പല ഭീകരരെയും ഇന്ത്യൻ സേന കഴിഞ്ഞ കുറച്ച് നാളുകളിലായി വധിച്ചിട്ടുണ്ട്. ഏകദേശം 5-6 ഭീകരർ തന്നെ പല തവണ നുഴഞ്ഞുകയറ്റ ശ്രമവുമായി ബന്ധപ്പെട്ട് ഈ കശ്മീർ താഴ്വരയിലൂടെ എത്തുകയും ഈ ഭീകരാക്രമണങ്ങൾക്ക് പദ്ധതി ഇടുകയും ചെയ്തിരുന്നു. അവരെ പലരെയും വധിച്ചിട്ടുണ്ട്. എന്തായാലും കഴിഞ്ഞ 1.5 വർഷമായി കശ്മീർ താഴ്വര കേന്ദ്രീകരിച്ച് ഭീകരാക്രമണം നടത്തുന്നുണ്ട്. അതിനെല്ലാം തന്നെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് രംഗത്ത് വരുന്നൊരു സംഘടന കൂടിയാണ്. നിലവിൽ ഈ 3 ഭീകരർക്ക് വേണ്ടിയിട്ടുള്ള അന്വേഷണമാണ് TRF എന്ന സംഘടന ഏറ്റെടുത്തിരിക്കുന്നത്. നമ്മളെ നടുക്കിയ ഒരു സംഭവം.